ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഇതുപോലെ മലയാളം എഴുതാൻ സാധിക്കും. മലയാളവും ഇംഗ്ലീഷും എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നതാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി എല്ലാവിധ ആപ്ലിക്കേഷനുകളിലും നിങ്ങൾക്ക് മലയാളം ഇതുപോലെ എഴുതി മെസ്സേജ് അയക്കാം. മലയാളം നിങ്ങളുടെ ഫോണിൽ എഴുതാൻ വേണ്ടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് കടക്കാം. മലയാളം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ജി ബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. ജി ബോർഡ് സെർച്ച് ചെയ്താൽ ജി ബോർഡ് ദ ഗൂഗിൾ കീബോർഡ് എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഫോണുകളിൽ ആപ്ലിക്കേഷൻ പ്രത്യേകം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മലയാളം, ഇംഗ്ലീഷ്, ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1, എനേബിൾ ഇൻ സെറ്റിംഗ്സ് എന്നൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, ജി ബോർഡ് എനേബിൾ ചെയ്യുക. അതിനുവേണ്ടി ജി ബോർഡിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടീഷൻ ഓക്കെ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2, സെലക്ട് ഇൻപുട്ട് മെത്തേഡ്. സെലക്ട് ഇൻപുട്ട് മെത്തേഡ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് കീബോർഡ്, ജി ബോർഡ് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സെറ്റായിട്ടുണ്ട്. ഡൺ ചെയ്യുക. നിങ്ങളുടെ മലയാളം ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും എഴുതുന്നതിന് വേണ്ടി കീബോർഡ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും മുകളിലായി കാണുന്ന ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി ഇംഗ്ലീഷ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആഡ് കീബോർഡിൽ ക്ലിക്ക് ചെയ്താൽ ക്വാർട്ടി, അതിന് തൊട്ട് വലതുവശത്തായി ഹാൻഡ് റൈറ്റിംഗ് കാണാം. ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്സപ്പിൽ ഇംഗ്ലീഷ് എഴുതാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം മലയാളം കീബോർഡും കൂടി നമുക്ക് ആഡ് ചെയ്ത് മലയാളം എഴുതാം. ഇവിടെ നിങ്ങൾക്ക് സ്പേസ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇംഗ്ലീഷ് യു കെ, അതിന് തൊട്ട് താഴെ ഇംഗ്ലീഷ് യു കെ ഹാൻഡ് റൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇംഗ്ലീഷ് യു കെ ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷ് എഴുതാം. ഓക്കെ, ഇംഗ്ലീഷ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. ഇനി നമുക്ക് മലയാളം കീബോർഡ് ആഡ് ചെയ്ത് മലയാളം എഴുതാം. ജി ബോർഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മുകളിലുള്ള ലാംഗ്വേജസിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജസ് കാണാം. താഴോട്ട് താഴോട്ട് വന്നാൽ എം എന്ന അക്ഷരത്തിൽ മലയാളം കാണാം. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മലയാളം രണ്ട് ലാംഗ്വേജുകളുണ്ട്. നമുക്ക് നോക്കാം. എം എന്ന അക്ഷരത്തിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്താൽ മലയാളം ഇന്ത്യ, മലയാളം ലാറ്റിൻ എന്നിങ്ങനെ കാണാം. മലയാളം ഇന്ത്യ സെലക്ട് ചെയ്യുക. അതിനുശേഷം മലയാളം, മലയാളം ഹാൻഡ് റൈറ്റിംഗ് എന്നിങ്ങനെ കാണാം. മലയാളം ഹാൻഡ് റൈറ്റിങ്ങിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് ഓഫ് ചെയ്ത് വെക്കുക. ഹാൻഡ് റൈറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുക. മലയാളം എഴുതുന്നത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മലയാളം എഴുതി നോക്കാം. സ്പേസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് മലയാളം ഇന്ത്യ എന്നൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യണം. മലയാളം ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്.